പക്ഷേ തൃശ്ശൂർ കോർപ്പറേഷനിൽ നമുക്കറിയാം പുല്ലടിയിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ യു ഡി എഫ് വിമതനായി വന്ന് പിന്നീട് എൽ ഡി എഫിൻ്റെ മേയറായ വർഗീസിന് മേയർ സ്ഥാനം നിലനിർത്താൻ കഴിയുമോ, വീണ്ടും ഒരു ഒപ്പത്തിനൊപ്പം അവസ്ഥയിലേക്ക് എത്താൻ കഴിയും യു ഡി എഫിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുകയാണെങ്കിൽ? പ്രിയ, എന്തെങ്കിലും സൂചന വരുന്നുണ്ടോ? തപാൽ വോട്ടിന് യു ഡി എഫ് മുന്നിലെന്ന് പറയുന്നു, അല്ലാതെയുള്ള വോട്ടിൻ്റെ കണക്ക് വന്നു തുടങ്ങിയോ? പി ജി, തപാൽ വോട്ടിൽ യു ഡി എഫ് തന്നെയാണ് മുന്നിലുള്ളത്. ആകെ പോൾ ചെയ്തത് 24, ഇതിൽ എൽ ഡി എഫ് 4, യു ഡി എഫ് 17, ബി ജെ പി 2, ആം ആദ്മി പാർട്ടി 1 എന്നിങ്ങനെയാണ് വോട്ട് നില വന്നിരിക്കുന്നത്. ആദ്യ ബൂത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോഴും യു ഡി എഫ് ബഹുദൂരം മുന്നിലാണ്. ഏതാണ്ട് 400 വോട്ടിൻ്റെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ രാമനാഥന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി രണ്ട് ബൂത്തുകളിലെ വോട്ട് കൂടിയാണ് എണ്ണാൻ ബാക്കിയുള്ളത്. 8:30 ശേഷം, ഒരു 8:30 ഇത് അറിയാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 177 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് വിജയിച്ചു കയറിയത്. എങ്കിൽ പോലും പുല്ലടി അടിസ്ഥാനപരമായി ഒരു യു ഡി എഫിനോട് അനുഭാവം പുലർത്തുന്ന ഒരു ഡിവിഷനാണ്. കഴിഞ്ഞ തവണ നിസാര വോട്ടിന് ജയിച്ചു കയറിയായിരുന്നു. ഇത്തവണ വലിയ നിർണായകമായിരിക്കും ഈ ഒരു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജയം. കാരണം എൽ ഡി എഫ് 24, യു ഡി എഫ് 23 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇത് പുല്ലഴി യു ഡി എഫിന് കിട്ടുകയാണെങ്കിൽ 24-24 എന്നാവും. അപ്പോൾ വീണ്ടും കോൺഗ്രസ് വിമതനായി ജയിച്ച ഇപ്പോഴത്തെ മേയറായ എം കെ വർഗീസിൻ്റെ നിലപാട് വീണ്ടും നിർണായകമാകുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. കാരണം നേരത്തെ തന്നെ ഈ കോൺഗ്രസ് വിമതനായിരുന്ന എം കെ വർഗീസിനെ 5 വർഷവും മേയറാക്കാമെന്ന വാഗ്ദാനം യു ഡി എഫ് നൽകിയിരുന്നു. ആ വാഗ്ദാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് യു ഡി എഫ് കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ എം കെ വർഗീസിൻ്റെ നിലപാട് വീണ്ടും നിർണായകമാവുകയാണ്.